പരസ്പര ധാരണയാണ് ഏതൊരു കുടുംബത്തിന്റെയും അടിത്തറ. എന്നാൽ കുടുംബത്തിലെ ആരെങ്കിലും ഒരാൾ സംശയരോഗിയായാലോ? ഇതാ ഇവിടെ എന്ത് കാര്യത്തിനും ഭാര്യയെ സംശയിക്കുന്ന ഒരു വ്യക്തിയെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഈശ്വരാ, ഈ ഭൂമിയിൽ ഒരു പെണ്ണും എന്നെ പോലെ ഇത്ര സൗന്ദര്യത്തോടെ ജനിക്കരുത്. മിസ്സായിരുന്ന സമയത്ത് എന്നെ മിസ്സിസ് ആക്കാൻ എത്രയെണ്ണ എന്റെ പുറകെ നടന്നു. സൗന്ദര്യം ആർക്കും ഇത്ര ഓവറായിട്ട് കൊടുക്കരുതേ ഭഗവാനെ. എന്നിട്ട് ഇത്ര സൗന്ദര്യമുള്ള എനിക്ക് കിട്ടിയതോ? ഒരു തരി സൗന്ദര്യം ഇല്ലാത്ത സംശയരോഗ്യമായ ഒരു കോന്തം ഭർത്താവിനെ. ഭഗവാനെ, മരിക്കുന്നതിന് മുന്നേ ഒരു ദിവസമെങ്കിലും ഈ പതിവ്രതയായ ഭാര്യക്ക് മനസമാധാനത്തോടെ കിടന്നുറങ്ങാൻ ഭാഗ്യം തരണേ. രാജി, രാജി. ഈശ്വരാ, ദേ എത്തി, കാത്തോളണേ എന്നെ. രാജിമോളെ, വാതില് തുറക്ക്. പതിവില്ലാതെ ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. വാതില് തുറന്നിട്ടിരിക്കുക ചേട്ടാ, കേറി പോരെ. അയ്യോ, കയ്യെന്താ ഇങ്ങനെ പിടിച്ചേക്കണേ? എന്റെ ചക്കരമോൾ, ഈ രണ്ടു പേരിൽ ഏതെങ്കിലും തൊട്ടേ. എന്തിനാ ചേട്ടാ? എന്റെ പൊന്നൊന്ന് തൊട്. എന്റെ ചേട്ടന്റെ ആഗ്രഹമല്ലേ? ദേ തൊട്ടു. ജോഷി, അപ്പൊ ജോഷിയാണല്ലേ നിന്റെ കള്ള കാമുകൻ. ചേട്ടാ, നീ വലത്തെ വിരലില്ല തൊട്ടിരുന്നെങ്കിൽ പെയിന്റിങ്ങിന് പോണ അനീസാണ് നിന്റെ കാമുകൻ. എന്റെ ദൈവമേ, നിങ്ങൾക്ക് വീണ്ടും തുടങ്ങിയോ മുടിഞ്ഞ സംശയം? പറയടി, ജോഷി ഇവിടെ വരാറുണ്ടോ? ജോഷി നിന്നെ ഫോണിൽ സംസാരിക്കാറുണ്ടോ? നിങ്ങൾ ഈ പറയുന്ന ജോഷി ഒരു ചെറിയ പയ്യനല്ലേ? അയ്യോ പയ്യൻ! എടി, ബെൻസും വോൾവോ കാറും ഓടുന്ന അതേ റോട്ടി കൂടി തന്നെയാണ് ഈ കുഞ്ഞു നാനോ കാറും ഓടുന്നത്. അതുകൊണ്ട് നീ ആവർത്താനം പറയരുത്. ദൈവത്തെ ഓർത്ത് നിങ്ങൾ എന്നെ സംശയിക്കുന്ന ഒന്ന് നിർത്ത്. കല്യാണം കഴിഞ്ഞിട്ട് ഇതേവരെ ഏതെങ്കിലും ഒരു പുരുഷന്റെ മുഖത്ത് അരമണിക്കൂറെ കൂടുതൽ ഞാൻ നോക്കിയിട്ടുണ്ടോ? അതില്ല. അതുകൊണ്ടാ ഞാൻ ഈ പറയുന്നത്. ഇനി എന്നെ നിങ്ങൾ സംശയിച്ചാ നിങ്ങളുടെ പേര് എഴുതി വെച്ചിട്ട് ഞാൻ തൂങ്ങിച്ചാവും. പോടുന്നു, ഒരു തമാശ പറഞ്ഞപ്പോഴത്തേക്ക് അതുമ്മ കയറി പിടിക്കണം. ദേ ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കാൻ. ഇനി സംശയത്തിന്റെ പേര് നമ്മുടെ വീട്ടിൽ യാതൊരു വഴക്കുണ്ടാവൂല. ആ കാര്യത്തിൽ ഒരു സംശയമില്ല. സത്യം? ആ, ഇപ്പൊ നിനക്കായ സംശയം. എടി സത്യം! എന്റെ കൃഷ്ണ! ആരാടി കൃഷ്ണൻ? എവിടാടി അവന്റെ വീട്? അവനും നീ തമ്മിൽ എന്താടി ബന്ധം? ബന്ധം എവിടെ വെച്ചാടി നീയും അവനും തമ്മിൽ ആദ്യമായി ചേട്ടാ പരിചയപ്പെട്ടത്? ഭഗവാൻ കൃഷ്ണനെയാ വിളിച്ചത്. അതേടി, നീ 16,008 ഭാര്യമാരുള്ള കൃഷ്ണനെ വിളിച്ചു. സീതയെ മാത്രം കെട്ടി മര്യാദ പുരുഷോത്തമനായി ജീവിച്ച രാമനെ നീ എന്തുകൊണ്ട് വിളിച്ചില്ല? അതാ പറഞ്ഞത് നീ ശരിയല്ല. ശരി, എന്നാ ഇനി ഞാൻ രാമനെ തന്നെ വിളിക്കാം. എന്റെ രാമാ! എന്തോ എന്നെ വിളിച്ചോ? ഞാൻ അങ്ങോട്ട് വരണോ? കുടുംബം കലക്കാതെ പോടാ പട്ടി. ഇപ്പൊ പോടാ, എന്നിട്ട് ഞാൻ അല്ലാത്ത പോവാടാ. എടി, കഴിഞ്ഞ ദിവസം നീ തിരക്കുള്ള ബസ് യാത്ര ചെയ്തപ്പോ നിന്നെ ആരെങ്കിലും ചെയ്തായിരുന്ന? ഓ, തൊടുന്നതിനും പിടിക്കുന്നതിനും നിങ്ങൾക്ക് മുടിഞ്ഞ സംശയാ? ആ, അപ്പൊ തൊടുന്നുണ്ടോ പിടിക്കുന്നുണ്ട്, അത് നീ സമ്മതിച്ചല്ല. എന്റെ ദൈവമേ, പിന്നെ എന്തിനാ നിങ്ങൾ എന്നെ കെട്ടിയത്? മനുഷ്യ, മിഠായി തിന്നുന്ന സമയത്ത് ആരെങ്കിലും ഓർക്കോടി പല്ല് പിന്നീട് പുഴുതിന്നു? എടി, എന്റെ ഭാര്യയെ കുറിച്ച് എനിക്ക് കുറെ സങ്കല്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്ത് സങ്കല്പം? അത്തിമുറ്റത്തെ പ്രൊഫസർ ജയന്തിയുടെ സൗന്ദര്യം, ചന്ദനമഴയിലെ അമൃതയുടെ നിഷ്കളങ്കത, പരസ്പരം സീരിയലിൽ പരസ്പര ബന്ധമില്ലാതെ അഭിനയിക്കുന്ന ദീപ്തിയുടെ ശാലീനത, എന്നിട്ട് എനിക്ക് കിട്ടിയതോ ചാളമേരിയെ പോലത്തെ ഒരു കൂതറ സാധനത്തില. എന്നിട്ട് ഞാൻ ജീവിക്കുന്നില്ല ഒരു പട്ടിയെ പോലെ. ജിമ്മി, നിന്റെ കാര്യമല്ല ഞാൻ എന്റെ കാര്യം പറഞ്ഞത്. എടാ, എനിക്കും ഉണ്ടായിരുന്നു കുറെ സങ്കല്പങ്ങളൊക്കെ, എന്നിട്ട് എനിക്ക് കിട്ടിയതാ പട്ടുസാരിയിലെ അജയൻകുട്ടനെ പോലെ ഒരു പൊട്ടനെ. സ്വഭാവാണെങ്കിലോ ജോൺ റിട്ടാസിനെ പോലെ ഇങ്ങനെ ഓരോന്ന് കുത്തി കുത്തി ചോദിച്ചോണ്ടിരിക്കും. രാജി, നീ വേണ എന്റെ അമ്മക്ക് വിളിച്ചോ, പക്ഷെ എന്റെ മുഖത്ത് നോക്കി അജയം പൊട്ടാന്ന് മാത്രം വിളിക്കരുത്. എനിക്ക് മതിയായി, കല്യാണം കഴിഞ്ഞപ്പോ തൊട്ട് തുടങ്ങിയ സംശയമാ. രാജി, നീ അങ്ങനെ പറയരുത്. പറയും. പറയരുത്. എന്താ പറഞ്ഞ? കല്യാണത്തിന് മുമ്പും എനിക്ക് നിന്നെ സംശയം ഉണ്ടായിരുന്നു. ഇനി ഒരു സെക്കൻഡ് പോലും ഞാൻ ഈ വീട്ടിൽ നിക്കത്തില്ല. ഞാൻ പോവാ. ആരോടൊപ്പം? എപ്പോ പോവാനാണ് പ്ലാൻ? എങ്ങോട്ടാ ട്രിപ്പ്? ഊട്ടിക്ക് വിട്ടോടി, അവിടെ നല്ല തണുപ്പാ. എടി വഞ്ചകി! ഓ, നിങ്ങൾ ഒരു കാലത്ത് നന്നാവത്തില്ല മനുഷ്യ. നീ നന്നാവില്ല. നിങ്ങളും നന്നാവത്തില്ല. നീ നന്നാവത്തേ ഇല്ല. ഒരു കാലത്ത് നന്നാവത്തില്ല. നിന്റെ ഒന്നും നിർത്തിക്കേ. നിങ്ങൾ ഈ തല്ലുകൊടുത്ത മതിയാക്കിട്ടെ, നന്നായിട്ട് ഭക്ഷണം കഴിക്കി, നന്നായിക്കോളും. നല്ല തക്കിടിമുട്ട പോരാവുന്നേ. എന്റെ മധു. നിന്റെ മധുവോ? അയ്യോ, അപ്പുറത്തെ വീട്ടിലെ മധു. നിനക്കറിയാവോ, കല്യാണം കഴിക്കുന്നതിന് മുന്നേ ഞാൻ നല്ല നെയ്റോസ്റ്റ് പോലെ ഇരുന്നതാ. അതിനെന്താ കുഴപ്പം? ചേച്ചി ഇപ്പൊ നല്ല മസാല ദോശ പോലല്ലേ ഇരിക്കുന്നത്. മധുവേ, എന്താ ചേട്ടാ ഈ മസാല ദോശ തിന്നാൻ? നിനക്ക് ചട്നി വേണ അതോ സാമ്പാർ വേണ? വട ഫ്രീയാടാ.
എന്റെ കുടുംബത്തിൽ വന്ന് മസാല ചേർക്കല്ലേ. അല്ല ഞാൻ, ഇത് എന്റെ വീടാ, നിനക്കെന്താ ഇവിടെ കാര്യം? നിങ്ങൾ എങ്ങനെ കിടന്ന് ബഹളം വെച്ച ഞാൻ എങ്ങനെ വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നേ? നീ സാധാരണ ഇവിടെ കിടന്നാണ് ഉറങ്ങണത്? ഇവിടെ കിടന്നുറങ്ങാൻ ചേട്ടൻ സമ്മതിക്കൂല. ഇവിടെ കിടന്നുറങ്ങടാ, നിന്നെ പാട്ട് പാടി ഓർക്കും. യുവാനം പാടി എന്റെ പൊന്നു മധു. എന്റെ പോയിട്ട് ഇപ്പൊ പൊന്നു വന്ന മധു. എന്താ ചേച്ചി, നീ അങ്ങേരോട് ഒന്ന് മിണ്ടാ നിക്കണ്ട. അങ്ങേർക്ക് എന്നെ മുടിഞ്ഞ സംശയവാ. എന്റെ പപ്പേട്ട, കപ്പ നട്ടാന്ന? കപ്പ നട്ടാന്നല്ല, എന്റെ പപ്പനാപൻ ചേട്ടാ. ചേട്ടൻ അറിയാൻ പാടില്ലേ? എന്ത് ചേച്ചി മറ്റേതാണ്? എന്താടാ പതിവ്രത? എടാ നിനക്കറിയാലോ എന്നെ, ഞാൻ ഇങ്ങനെ ദൈവത്തെ പോലെയാ കാണുന്നത്. ഓ ദൈവം, ദേ നോക്കിയടാ ഇത് കണ്ട. അയ്യോ ഇതെന്തു പറ്റിയതാണ്? 5 സ്റ്റിച്ചാണ്, ദൈവത്തിന്റെ ചെരവ കൊണ്ടടിച്ചതാണ്. ആര് ഈ നിക്കണ ഭക്ത? അയ്യോ കള്ളം, പച്ചക്കള്ളം. ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിക്കരുത്, കൊക്കൊള്ളം. എടാ അങ്ങനെ വെറും കൈയോടെ ഇറങ്ങി പോകുമെന്ന് വിചാരിക്കണ്ട. എന്റെ അച്ഛൻ നല്ല സ്ത്രീധൻ തന്നിട്ടാ നിങ്ങളെ എന്റെ തലേ കെട്ടിവെച്ചത്. എടീ ഒരു അപകടം നടക്കുമ്പോ ഇൻഷുറൻസ് കിട്ടണതേ, നാട്ടു നടപ്പാ. ചേച്ചി ചേച്ചി വിഷമിക്കണ്ട ചേച്ചി, തോളത്തുനിന്ന് കയ്യറ. എന്റെ പൊന്നോ, അല്ലേലും ഭാര്യമാരും മൊബൈൽ ഫോണൊക്കെ ഒരേപോലെയാണ്. രണ്ടും കാശ് പോണ സാധനങ്ങളല്ലേ, രണ്ടും കുറെ ആള് കഴിയുമ്പോ മാറ്റാണ്ട് തോന്നും. പിന്നെ അത് മറ്റൊരാളുടെ കയ്യിലിരിക്കുന്ന കാണുമ്പോൾ ആയിരിക്കുള്ളു അതിന് കൂടുതൽ ഭംഗി തോന്നുക, അല്ലേ ഏട്ടാ? അത് ശരി. അപ്പൊ ഈ മൊബൈൽ ഫോണിന് ഭംഗിയുണ്ട്. നിനക്ക് ഇതിലൊരു സിം കാർഡ് ഇട്ടിട്ട് ഒരു കുഞ്ഞി കോൾ വിളിക്കാൻ ഒരു താല്പര്യമില്ലേ? ഒന്ന് പോയാടാ തമാശ പറയാതെ. എടാ ജനിക്കണമെങ്കിൽ മനുഷ്യനായിട്ട് ജനിക്കണം, അത് നല്ല കുടുംബത്തിൽ ജനിക്കണം. ഞാൻ നല്ല കുടുംബത്തിൽ തന്നെയാ ജനിച്ചത്. ഓ നല്ല കുടുംബം, നിനക്കറിയാമോ ഇവക്കടെ അച്ഛൻ ഇപ്പോഴും ജയിലില്ല. ശരിയാണ് ചേച്ചി, അതിന് ഗാന്ധിജി വരെ ജയിലിൽ കിടന്നിട്ടുണ്ടല്ലോ. ഗാന്ധിജി ബ്രിട്ടീഷുകാരുടെ കുളിമുറിയിൽ ഒളിക്യാമറ വെച്ചിട്ടല്ല ജയിലിൽ പോയി കിടന്നത്, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാ. നിങ്ങൾ സ്വാതന്ത്ര്യത്തിന്റെ കാര്യമൊന്നും പറയരുതേ, അജയൻ പൊട്ടൻ. എന്താടി നീ വിളിച്ചത്? അജയൻ പൊട്ടാന്നാ നിന്നെ ഇന്ന് ഞാൻ? എന്താ പപ്പേട്ട കാണിക്കുന്നത്? തല്ലല്ലേ പപ്പേട്ട? ഈ സ്ത്രീ എന്ന് പറഞ്ഞ അമ്മയാണ്, ദൈവമാണ്, പ്രകൃതിയാണ്, പുണ്യമാണ്, പിണ്ണാക്കാണ്. ഒരിക്കലും ആ സ്ത്രീകളൊന്നും തല്ലരുത്, തള്ളി പറയരുത് പപ്പേട്ട. ഒരിക്കലുമില്ല, സ്ത്രീകൾക്ക് വേണ്ടി രോഷം കൊള്ളുന്ന മധു, നിന്റെ അമ്മ ഇപ്പൊ എവിടെയാ? അമ്മ ഇപ്പൊ വൃദ്ധസ്ഥാനത്തിലുണ്ട്. മാസം 650 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ജീവിക്കാം. അതിനുള്ള പണിയാ തള്ളവിടെ എടുക്കണ്ടേ. സ്വന്തം അമ്മയെ വൃദ്ധസദനത്തിലാക്കിയിട്ട് അവൻ നിന്ന് വീമ്പളക്കുന്നു. എടാ അമ്മമാരെ കൊണ്ടാക്കാനുള്ള സ്ഥലമല്ല വൃദ്ധസദനം. അറിയാം ചേച്ചി, അച്ഛന്മാരെ കൊണ്ടാക്കുന്ന സ്ഥലമാണ് വൃദ്ധസദനം എന്ന് അറിയാം. പക്ഷെ അച്ഛന് ഓടിച്ചിട്ട് കിട്ടിയില്ല, ആ കാരണം ഓടിക്കളഞ്ഞു. എടാ അതല്ല, കുടുംബത്തിൽ സമാധാനം തരാത്ത സംശയ രോഗികളായി ഇങ്ങേരെ പോലെയുള്ള ആണുങ്ങളെ തൂക്കിയെടുത്ത് കൊണ്ടാക്കാനുള്ള സ്ഥലമാ വൃദ്ധസദനം, മനസ്സിലായോ? മതിയടി അവൻ പോയി. ഞാൻ അവനോടല്ല നിങ്ങളോടാ പറഞ്ഞത്. എന്റെ പൊന്നോ എന്താ സൗന്ദര്യം! സത്യത്തിൽ കോപം വരുമ്പഴാ നിന്റെ സൗന്ദര്യം വർക്ക്ഔട്ട് ആവുന്നത്. നിങ്ങളൊന്ന് പോയേ, ഇങ്ങോട്ടൊന്ന് നോക്കിയടി. പോടുന്നു, ഇപ്പൊ നിന്നെ ആര് കണ്ടാലും പറയും ജൂഹിച്ചവള തന്നെ. ജൂഹിച്ചവളെയോ? ഞാനോ? ജൂഹിച്ചവളല്ല, ഞാൻ ഊഹിച്ചവള തന്നെ. അല്ലെങ്കിലും നിങ്ങൾക്ക് എന്നെ ഭയങ്കര പുച്ഛവാ, എനിക്കറിയാം. ഓ എന്റെ പൊന്നെ കരയണ്ട, കരഞ്ഞു കരഞ്ഞ ഇനി മുഖവും വയറും വീർപ്പിക്കണ്ട. അതിന് ഞാൻ വയറ് വീർപ്പിച്ചില്ലല്ലോ. വയർ വീർപ്പിച്ച കൊല്ലും ഞാൻ. ഇതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് എന്നെ ഭയങ്കര സംശയവാ. എന്റെ രാജി, ഒരു മസാല ദോശ തീരാവുന്ന പ്രശ്നമേ നമ്മൾ തമ്മിലുള്ളൂ. ഞാൻ ഓടിപ്പോയിട്ട് ഒരു മസാല ദോശ മേടിച്ചിട്ട് വരട്ടെ? മേടിച്ചു തരോ? പിന്നെ നിനക്ക് മേടിച്ചു തരാതെ ഞാൻ ആർക്ക് മേടിച്ചു കൊടുക്കാനാ? അതേ ഞാൻ മസാല ദോശ മേടിച്ചിട്ട് വന്നവരെ നീ വാതിലടച്ചിരുന്നോളാം, ആര് വന്ന് മുട്ടിയാലും തുറക്കരുത്. ശരി, എന്നാ വാതിലടച്ചോ? എന്തൊക്കെ പറഞ്ഞാലും അങ്ങേർക്ക് എന്നോട് ഭയങ്കര സ്നേഹ, അല്ലെങ്കിൽ മസാല ദോശ വാങ്ങിച്ചു തരാന്ന് പറയോ? ഇതുവരെ ഈ നേരത്ത് ദാ വരുന്നു. ആര് വന്ന് വാതിലെ മുട്ടിയാലും തുറക്കരുതെന്ന് പറഞ്ഞിട്ട് എന്തിനാണ് ഇനി വാതിൽ തുറന്നത്? ആരടി ഇവിടെ സിഗരറ്റ് വലിച്ചത്? സിഗരറ്റ് വലിച്ചെന്നോ? ആര്? നിങ്ങൾക്ക് ഭ്രാന്താണ്. എന്നാ പറ? ആരാടി ഇവിടെ ഹാൻസ് പരാഗ് വെച്ചത്? ഹാൻസ് പരാഗോ? ആ വായിലും മൂക്കിലും ഒരുപോലെ വെക്കുന്ന സാധനം. ഇവിടെ ആരും ഒന്നും വെച്ചിട്ടില്ല, ഒന്ന് പോ മനുഷ്യ. ശരി, ആരാടാ അത്? ആര്? ആ എന്റെ തഴിലായിരുന്നാ, ഇപ്പൊ ഞാൻ ഇടിച്ചു കൊന്നേനെ. ഓ നിങ്ങളുടെ സംശയം ഒരു കാലത്തെ തീരില്ല. ഇപ്പൊ തീർന്നല്ല, ഞാൻ പെട്ടെന്ന് പോയിട്ട് മസാല ദോശ മേടിച്ചിട്ട് വരാട്ടാ. ഒന്ന് പെട്ടെന്ന് പോ മനുഷ്യ. എന്നെ പെട്ടെന്ന് പറഞ്ഞുവിടാ, നിനക്കെന്താ ഇത്ര ധൃതി? അയ്യോ വിശന്നിട്ടാ. ഓ അതായിരുന്നാ, എന്നാ ഞാൻ ഒറ്റ ഓട്ടത്തിന് പോയിട്ട് വരാം. എന്റെ ഭഗവാനെ, ഈ നരകത്തിൽ നിന്ന് എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോവാന്ന് വിചാരിച്ച ഇയാള് നാട് മുഴുവൻ പറഞ്ഞു വരുത്തും ഞാൻ ആരുടെയോ കൂടെ ഒളിച്ചോടി പോയിന്ന്. എന്റെ വിധി, ഇയാള് പോയില്ലേ? ഓ ഇന്ന് ഞാൻ ഇയാളെ കൊല്ലു, നോക്കിക്കോ. എന്താണോ തനിക്ക് വേണ്ടത്? ഇയാള് പോയില്ലേ? ചേച്ചി ഇത് ഞാനാണ്. അയ്യോ മധുവായിരുന്നോ? ഞാൻ കരുതി പപ്പേട്ടനായിരിക്കും എന്ന്. അപ്പൊ പപ്പേട്ടൻ ഇവിടെ ഇല്ലേ? ഇല്ല. അത് നന്നായി. മധു നീ എന്തിനാ വാതിലടക്കുന്നേ? അല്ലേ ചേച്ചി, കുറച്ചു നാളായി ഞാൻ ചേച്ചിനോട് ഒരു കാര്യം ചോദിക്കണം ചോദിക്കണം എന്ന് എഴുതിയിരിക്കണു. എന്ത് കാര്യം?
എപ്പ ചോദിക്കാൻ വന്നാലും ആ പപ്പേട്ടൻ ഉണ്ടാവും ഇവിടെ. മധു, നീ വേഷം കെട്ടല്ല, ഞാനാ ടൈപ്പൊന്നുമല്ല. പക്ഷെ ഞാനാ ടൈപ്പാണല്ലോ. കളിക്കല്ലേ, നീ വേഗം മാതൃ തുറക്ക്. ചേട്ടൻ ഇത് കണ്ടോണ്ട് വന്നു കഴിഞ്ഞാ ഇവിടെ കൊലപാതകം നടക്കും. ചേട്ടൻ കണ്ടാലേ കുഴപ്പമുള്ളൂ, കണ്ടില്ലെങ്കിൽ കുഴപ്പമില്ലല്ലോ. അതില്ല, നീ അതും പറഞ്ഞാലും വഴി തെറ്റിക്കാതെ ഒന്ന് ഇറങ്ങി പോവും. അതു ഞാൻ പോവൂല. അയ്യോ, എന്ന കാര്യം എന്താന്ന് വെച്ചാ നീ പറ. കൊറേ നാളായി എന്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹമാണ്. എന്താഗ്രഹം? എനിക്ക് നിനക്ക് എനിക്ക് നിനക്ക് എനിക്കൊരു 1000 രൂപ കടത്തരോ. അയ്യേ, അതായിരുന്നാ എന്റെ ലംഘനം കാശില്ല. അയ്യോ, അങ്ങനെ പറയല്ലേ ചേച്ചി, ആ പലിശക്കാരൻ അണ്ണാച്ചി വീട്ടിൽ വന്ന് കുത്തിയിരിക്കണ്. അതിന് ഞാൻ എന്നാ ചെയ്യാനാ? നീ ഒന്ന് ഇറങ്ങി പോകും. ചേട്ടൻ എങ്ങനെ കണ്ടോണ്ട് വന്ന പ്രശ്നാവും. 1000 രൂപ തന്നില്ലെങ്കിലും കുഴപ്പമില്ല, ആ അണ്ണാച്ചി പോകുന്നവരെ ഞാനൊന്നും ഇവിടെ ഇരുന്നോട്ടെ. അതൊന്നും പറഞ്ഞേ പറ്റത്തില്ല. മധു, വേഗം ഇറങ്ങിക്കേ. അതിനെന്തിനാ ചേച്ചി ഇങ്ങനെ പേടിക്കണേ? ഞാൻ ചെന്ന് വാതിൽ തുറക്കാം. അയ്യോ, എന്റെ മധു ഇങ്ങനെ മണ്ടത്തരം പറയരുത്. ഇപ്പൊ വാതിലില് മുട്ടാ നടക്കുന്നത്. അങ്ങേര് ഇങ്ങോട്ട് കേറി വന്ന ഇവിടെ വെട്ട നടക്കും. എങ്ങോട്ടെങ്കിലും ഒന്ന് പോവാ ചേച്ചി. ഞാൻ ഒളിച്ചാ പോരെ, ഞാൻ ഒളിച്ചോളാം. എവിടെങ്കിലും പോയി എന്നാ ഒളിക്കേ. മധു, ഒളിച്ചോടാ. പിന്നെ ഒളിച്ചോടാന്ന് പറഞ്ഞത്? ശരി 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 ചേച്ചി, ടെൻഷൻ ആവണ്ട, ഞാൻ ആ ബെഡ്റൂമിൽ പോയി ഇരുന്നോളാം. ബെഡ്റൂമിലെങ്കിൽ ബെഡ്റൂമിൽ എവിടെങ്കിലും നീ ഒന്ന് പോയി ഒളിക്കേ. ദേ, അങ്ങേര് വന്നു കഴിയുമ്പത്തേന് അങ്ങയുടെ ശ്രദ്ധ തിരിച്ചിട്ട് നിനക്ക് ഞാൻ സിഗ്നൽ തരാം. അപ്പൊ ആരും കാണാതെ പുറകെ കൂടെ പതുക്കെ പൊക്കോണം. ഓക്കെ ഓക്കെ. എന്താടി വാതിൽ തുറക്കാൻ ഇത്ര താമസം? ആര് പപ്പയിട്ടോ? കുടിക്കാൻ എന്താ വേണ്ട? ചായയോ കാപ്പിയോ ജ്യൂസ് എടുക്കട്ടെ? എന്തോ ഒരു പന്തികേടുണ്ട്. ആ മസാല ദോശയുടെ കാര്യം പറഞ്ഞപ്പോ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേ ചായക്കടക്കാരന്റെ ഭാര്യ പാൽക്കാരന്റെ ഒളിച്ചോടി പോയി. നീ എന്തിനാ അയ്യോ വെച്ചത്? നാളെ ഇപ്പൊ അവിടെ വരുന്നവരൊക്കെ അങ്ങനെ ചായ കുടിക്കും. ആ അത് ശരിയാണല്ലോ, പാൽക്കാരന്റെ ഒപ്പമുള്ള ഭാര്യ പോയേക്കണത്. ഈ വിവരം അറിഞ്ഞിട്ട് ചായക്കട മൊത്തം ആൾക്കാർ കൂടി. അപ്പൊ നീ എന്തായി നോക്കണത്? എന്നെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലേ? ഇന്ന് ഭയങ്കര സുന്ദരനായിരിക്കുന്നു. എന്നാ ഞാൻ അകത്ത് പോയി കണ്ണാടി ഒന്ന് നോക്കിട്ട് വരാം. ഞാൻ പറയുന്ന വിശ്വാസല്ലേ? വിശ്വാസമാണ്, എന്നാലും ഞാൻ നോക്കിട്ട് വരാം. അയ്യോ വേണ്ടന്നേ. എന്താന്ന് പപ്പേട്ടാ? എന്താണ്? ഞാൻ ഒരു കാര്യം പറയട്ടെ? എങ്ങോട്ട് നോക്കി? ഇതാ അവിടെ. അവിടെ എന്താ? നീയേ അങ്ങോട്ട് നോക്കാൻ പറഞ്ഞപ്പോ ഞാൻ വേറൊരു കാര്യം ആലോചിച്ചു. ഇന്നലെ രാത്രി ഒരു സംഭവം ഉണ്ടായി. എന്താടി ആവി എടുക്കുന്നത്? നിനക്ക് ആവി എടുക്കുന്നത്? നീ എന്നെ വീശണത്? അയ്യോ അത് ശരിയാണല്ലോ, എനിക്ക് ആവി എടുക്കുമ്പോ ഞാൻ തന്നെയല്ലേ വീശേണ്ടത്? നീ ഇവിടെ നോക്ക്. ഇന്നലെ രാത്രി ഒരു സംഭവം എന്ന് പറഞ്ഞാ ഞാൻ മൂത്രമൊഴിക്കാൻ അവിടെ ചെന്നപ്പോ ഉണ്ടല്ലോ, ഒരാള് കിടന്ന് പതുങ്ങനോടാ. ഞാൻ പറഞ്ഞു നിക്കണവിടാ. ഇത് പറഞ്ഞത് അത് നേരെ അങ്ങോട്ട് പോയി. അല്ല, ഞാൻ ഇല്ലാത്ത സമയം നോക്കി ഇവള് വല്ല ജാരനെ വിളിച്ച് കയറ്റിയതാണോ? എന്നാണെന്ന് അറിയണോല്ല, മധുവിനെ വിളിച്ച് നോക്കാം. ഹലോ ഹലോ, മധുവാണടാ. മധുവാണല്ലോ. നീ ഇപ്പൊ എവിടെ? ഞാൻ വീട്ടില്. ഇന്നലെ നമ്മള് വല്ല കാണുമോ സംസാരിക്കുക ചെയ്താ? കണ്ടിരുന്നല്ലോ നമ്മള് തമ്മില് രാത്രി. പോവാ. മറ്റേ പരിപ്പ് ഉരുളക്കിഴക്കന്റെ കേസ് സംസാരിച്ചത്? ആ നമ്മളല്ലേ. എന്റെ ദൈവമേ, ഒന്നുമില്ലടാ, ഞാൻ ചുമ്മാ വിളിച്ചതാ. ആണാ? പിന്നെ പണിയില്ലടാ. ആ പണിക്ക് പോലിറക്കിയതാണ്. അന്നാ ഞാൻ പൊക്കോട്ടെ ഏട്ടാ. പൊക്കോട്ടെ എന്നാ? വെച്ചോട്ടെ എന്നല്ലേ പറയണത്? വെച്ചോട്ടെ ഏട്ടാ. ഓക്കെടാ. അല്ല ചേട്ടൻ എന്താ ഇവിടെ? അയ്യോ, ഞാൻ ഫോൺ ചെയ്ത് കയറി വന്നു പോയതാ. അപ്പൊ കുഴപ്പമില്ല, പോയിട്ട് വരാം. അത് തന്നെയാണ് ഞാൻ ചോദിക്കണത്. ഞാനെന്താ ഇവിടെ? നിനക്ക് എന്താ ഇവിടെ കാര്യം? അത് കൊള്ളാം, ഞാൻ ചേട്ടനില്ലാത്ത 1000 രൂപ ചോദിക്കാൻ വന്നത് മറന്നു പോയാ. അത് ആദ്യട്ടാ 1000 രൂപ കടം ചോദിക്കാൻ വേണ്ടി വന്നതാ. 1000 രൂപ കടം ചോദിക്കാൻ? നീ എന്താ റിസർവ് ബാങ്ക്? എടാ മധു, നീ പെണ്ണുങ്ങളോട് മാത്രമേ കാശ് കടം ചോദിക്കൂള, എന്നോട് ചോദിക്കൂലെ? എന്നാ എനിക്കൊരു 1000 രൂപ വന്ന് എന്റെ പട്ടി തരും. ആ ഇതാ ചോദിക്കാത്തത്, ചോദിച്ചാ തരൂ എന്ന് എനിക്കറിയാം. അതൊന്നും അല്ല കാര്യം, നിങ്ങൾ തമ്മിൽ എന്തോ ബന്ധമുണ്ട്. ഡൈവോഴ്സ്? അയ്യോ പപ്പയുടെ അങ്ങനെ പറയല്ലേ. ഒന്നും പറയണ്ട, ഡൈവോഴ്സ്. അയ്യോ ഒന്ന് പറഞ്ഞു കൊടുക്ക മധു. എന്റെ പപ്പയത്തെ ഞാനൊന്ന് പറഞ്ഞോട്ടെ. അതിനെന്തിനാണ് എന്നെ ഡൈവോഴ്സ് ചെയ്യണത്? നിന്നല്ല, എന്നെ ഡൈവോഴ്സ്. ഞാനെന്തിനാണ് എന്നെ തന്നെ ഡൈവോഴ്സ് ചെയ്യണത്? ഇവളെ ഡൈവോഴ്സ്. അയ്യോ പപ്പയുടെ അങ്ങനെ പറയരുത്, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഇങ്ങനല്ലേ മാറ്റി പറയാ, ഡൈവോഴ്സ്. എന്റെ ചേട്ടൻ ഞാൻ വേണ്ട വേണ്ട വേണ്ട, ഡൈവോഴ്സ്. ഉറപ്പാണ് നിങ്ങൾക്ക് എന്നെ വേണ്ട? എനിക്ക് വേണ്ട വേണ്ട വേണ്ട, ഡൈവോഴ്സ്. എന്നെ വേണ്ടാത്ത നിങ്ങളെ എനിക്കും വേണ്ട. എടാ മധു, വാ നമുക്ക് പോവാം.
നിങ്ങൾ അങ്ങനെ പോയാൽ അങ്ങനെ ശരിയാവും. എനിക്കാരെയും സംശയിക്കാൻ വേണ്ടേ? നിങ്ങൾക്ക് സംശയിക്കാൻ ഇനി ഞാൻ ഇവിടെ നിക്കത്തില്ല, ഞാൻ പോവാ. അങ്ങനെ പറയുന്നത് രാജി, നീ പോവല്ലേ? എടാ അതും ഒന്ന് പറഞ്ഞു കൊടുക്ക. എന്റെ ചേട്ടാ, ഈ ചേച്ചി വെറും പാവമാണ്. ചേട്ടന്റെ ഒടുക്കത്തെ സംശയമാണ് ഇതിനകത്തൊക്കെ കാരണം. ഞാൻ വെറും 1000 രൂപ കടഞ്ഞു ചോദിക്കാൻ വേണ്ടി വന്നതാ. ചേട്ടനെ പേടിച്ചിട്ടാണ് ചേച്ചി എന്നെ ഇതിനകത്ത് ഒളിപ്പിച്ചിരുത്തിയത്. ഇനിയെങ്കിലും ഈ സംശയമൊക്കെ മാറ്റി വെച്ച് മര്യാദക്ക് ജീവിക്കാൻ നോക്ക്. എങ്ങനെ ജീവിക്കാം? അവള് പോണെന്ന് പറയണ്. ചേട്ടനൊന്ന് സ്നേഹത്തോടെ വിളിച്ചാൽ മതി, ചേച്ചി വരും. ചുമ്മാ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് കാലത്ത്. ഛേ, ബോറായി പോയല്ലേ? വെറുതെ ഞാൻ എന്റെ ഭാര്യനെ സംശയിച്ചു. അതും ആ മധുവിനെ കുറിച്ച്. എന്റെ പൊന്നോ, ഞാൻ എടുത്തു വളർത്തിയ കൊച്ചാണ് അത്. ഛേ, രാജി നോക്കിയേ. ഇനി എന്നെ മധുവിനെ സംശയിക്കോ? ഒരിക്കലും. ഉറപ്പ്? ഉറപ്പ്. പക്ഷെ എനിക്ക് വേറൊരു സംശയമുണ്ട്. എന്ത്? ആരാടിയാ കർട്ടന്റെ മറയിരിക്കുന്നത്? രാജി. അത് നീയല്ലേ? അതല്ല, നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഞാൻ രാജി വെച്ചിരിക്കുന്നു. ഇതാ എന്റെ രാജി കത്ത്. രാജി വെച്ചിരിക്കുന്നു. ആരൊക്കെ പോയാലും എന്തൊക്കെ സംഭവിച്ചാലും കർട്ടന്റെ പുറകിലിരിക്കുന്ന ജാരനെ ഞാൻ പിടിച്ചിരിക്കും. ആരാ നീ? ഞാൻ ഒരു നിഴലാ. എന്റെ ഏട്ടന്റെ അല്ല, പിന്നെ വേറെ ആരുടെയോ. ഞാൻ പിന്നെ പോയി നോക്കിട്ട് വരാം. വേഗം ചെല്ല്, അല്ലെങ്കിൽ ആ മനുഷ്യൻ വല്ലാതെ വസ്ത്രപ്പെടും. ദൈവമേ രക്ഷപ്പെട്ട്. ഞാൻ ഒരു കാലത്ത് നന്നാവൂലട്ടാ, വെറുതെ എന്റെ ഭാര്യ ഞാൻ പിന്നെ സംശയിച്ചു.